റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തെ ഹൗദുൽ കൗസറിനരികിൽ വന്ന് അതിൻ്റെ അരികിലെത്തുന്ന വിശ്വാസികൾക്ക് അതിൽ നിന്ന് കുടിപ്പിക്കുമെന്നാണ്. ഒരു പ്രാവശ്യം അതിൽ നിന്ന് കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ലെന്നാണ്. ഹദീസിൽ കാണാം, ഒരു വിഭാഗം ആളുകൾ ആ ഹൗദിനരികിലെത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഅരിഫുഹും യഅരിഫൂനി, എനിക്ക് അവരെയും മനസ്സിലായി, അവർക്ക് എന്നെയും മനസ്സിലായി. പക്ഷേ അവർക്കും എനിക്കുമിടയിൽ ഒരു മറ വീഴപ്പെടും. പ്രവാചകൻ പറയും, ഇന്നഹും മിന്നി, അവർ എന്നിൽ പെട്ടവരാണ്. അപ്പോൾ പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, പ്രവാചകരെ താങ്കൾക്കറിയില്ല താങ്കൾക്ക് ശേഷം അവർ എന്തൊക്കെയാണ് പുതുതായി ഉണ്ടാക്കിയത് എന്ന്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത, ദീനിൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പുതുതായി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രയാണ്! കാരുണ്യത്തിൻ്റെ പ്രവാചകൻ പരലോകത്ത് ഈ വിഭാഗം ആളുകളോട് പറയുന്ന ഒരു വാചകമുണ്ട്, സുഹ്ഖൻ സുഹ്ഖ ലിമൻ ഗയ്യറ ബഅദി, ദൂരെ പോകൂ ദൂരെ പോകൂ എനിക്ക് ശേഷം മാറ്റങ്ങൾ വരുത്തിയവരെ എന്നാണ്. എത്ര ഗൗരവമാണ് വിഷയം! പ്രവാചകൻ വളരെ വ്യക്തമായി പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്, എന്റെ ദീനിൽ ഇല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടണമെന്നാണ്. ഇതിനെ ധിക്കരിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന പ്രവാചകന്റെ ജന്മദിനാഘോഷങ്ങൾ പോലും നടത്തുന്ന ആളുകൾ പറയുന്നു, ഹദസ ബഅദ ഖുറൂനി സലാസ, ഇത് 3 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഉണ്ടായതെന്ന്, ഇത് ഒരു രാജാവ് ഉണ്ടാക്കിയതാണെന്ന്. ഇങ്ങനെ പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണെന്ന് സമ്മതിക്കുകയും ഇത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അറിയുക, പരലോകത്ത് അത് നമുക്ക് ഹൗദുൽ കൗസർ പോലും വിലക്കപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് പ്രവാചകനോടുള്ള സ്നേഹം സുന്നത്തുകളെ പിൻപറ്റിക്കൊണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂലുള്ളാഹ്.